ബി ഗോപാലകൃഷ്ണൻ, യു പിയിലെ ഒരു ക്രമസമാധാന പാലനത്തെ കുറിച്ച് എന്താണ് ബി ജെ പിയുടെ പൊതു അഭിപ്രായം? യു പിയിലെ ക്രമസമാധാന നില കേരളത്തിനേക്കാളും നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഞാൻ കേരളത്തിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ, ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഞാൻ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിച്ച പല സംസ്ഥാനങ്ങളിലെ ആളുകളുമായി ചർച്ച ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞത് യു പി ആയതുകൊണ്ട്, യു പിയിലെ ആളുകളുമായി ചർച്ച ചെയ്തപ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം യു പിയിൽ നിന്നൊരു നേഴ്സ് വന്നിരുന്നു കോട്ടയത്ത്. ഞാൻ കോട്ടയത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ അവരെ കണ്ടു. അവർ പറഞ്ഞു, ഭീതി കൂടാതെ ഇപ്പോൾ റോഡിലൂടെ നടക്കാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ലോ ആൻഡ് ഓർഡർ വിഷയത്തിൽ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ അതെല്ലാ സംസ്ഥാനത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നടന്നു എന്ന് പറയുന്ന സംഭവം ദൗർഭാഗ്യകരമാണ്, ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കാരണം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന രണ്ടു പേർ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് സംഭവിച്ചു. അതിന് കാരണമുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം 1979 ആദ്യത്തെ കൊലപാതകം, ആ കൊലപാതകത്തിന് ശേഷം ഏതാണ്ട് 100-150 കൊലപാതകങ്ങൾ, പിടിച്ചുപറികൾ, ഭൂമി തട്ടിപ്പ് കേസുകൾ, കടകളിൽ നിന്ന് ആളുകളെ ഇറക്കി വിട്ടത് കീഴ്പ്പെടുത്തൽ, അങ്ങനെ നമ്മൾ ഇന്നുവരെ കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ഒരു അധോലോക ഡോൺ ഒരു ദിവസം പോലും കോടതിയുടെ മുറിയിൽ കയറി, ഒരു ദിവസം പോലും ജയിലിൽ കഴിയാത്ത മനുഷ്യൻ. 2005 അത് ഒരു ബി എസ് പി എം എൽ എ രാജ്പാലുക്ക് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ അനുജനെ തോൽപ്പിച്ചു, അത്രയേ ഉള്ളൂ, വേറൊന്നും ചെയ്തില്ല. ഇലക്ഷൻ മത്സരിച്ചപ്പോൾ തോൽപ്പിച്ചു. അതിൻ്റെ പേരിൽ ആ ബി എസ് പി എം എൽ എ വെടിവെച്ചു കൊന്നു. ബി എസ് പി എം എൽ എ വെടിവെച്ചു കൊന്ന, രാജ്പാലുക്കിൻ്റെ വെടിവെച്ചു കൊന്ന ആ കേസിലെ ദൃക്സാക്ഷിയാണ് വക്കീൽ മഹേഷ് പാൽ. ആ മഹേഷ് പാലിനെയും കൊന്നു. ഇപ്പം ചോദിക്കാനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞാൽ സാക്ഷികളില്ല, മിണ്ടാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ധാരാളം ശത്രുക്കളുണ്ട്. പക്ഷേ ഈ കേസിൽ എനിക്ക് തോന്നുന്നു മാധു മനസ്സിലാക്കിയിട്ടുണ്ടാവും, കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ഇൻഫർമേഷൻ വന്നു. കാരണം ഒരു ഗവൺമെൻറ്റിന് ചെയ്യാവുന്നത് എന്താ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ? ഇപ്പം കേരളത്തിൽ ഇതേപോലത്തെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ വെടിവെച്ചിട്ട് മറ്റേ എന്താ പോലീസ് പിടിച്ചുകൊണ്ടുപോകും, വെടിവെച്ച് കൊലപ്പെട്ടിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസുകാർ ഉരുട്ടിക്കൊന്നിട്ടുണ്ട്. നമ്മുടെ രാജനടക്കമുള്ള എത്രയോ ആളുകളെ പോലീസ് നേരിട്ട് വെടിവെച്ച് കൊന്നിട്ടുണ്ട്, പല നിരപരാധികളെയും, എസ്പെഷ്യലി മാവോയിസ്റ്റിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താ? ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, മാധു ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. 3 പേരെ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചു, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു, എല്ലാ അർത്ഥതലങ്ങളിലും വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഒരു ഗവൺമെൻറ്. നിങ്ങൾ ചോദിച്ച ചോദ്യം ലോ ആൻഡ് ഓർഡർ എങ്ങനെയുണ്ട് യു പി മോഡൽ എന്ന് പറഞ്ഞാൽ, ഇതാണ് യു പി മോഡൽ ലോ ആൻഡ് ഓർഡർ. വിദിൻ സെക്കൻഡ്സ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പുതിയ കാര്യം കൂടി. ഒരു സെക്കൻഡ് ഫിനിഷ് ചെയ്തോട്ടെ. അപ്പോൾ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്തിരിക്കുന്നു. അതാണ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഏറ്റവും പരമപ്രധാനം ഈ പിടിച്ച 3 അക്രമി സംഘം സമാജവാദി പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണെന്നാണ്. കൊല ചെയ്യപ്പെട്ടയാൾ ബഹുമാനപ്പെട്ട കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഐഎസുമായി ബന്ധമുണ്ട്, ഐഎസുമായി ബന്ധമുണ്ട്, ലഷ്കർ ഇ തോയ്പയുമായി ബന്ധമുണ്ട്, എനിക്ക് കിട്ടിയിരിക്കുന്ന ആയുധങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സ്ഥലം പറയാം, അത് ലഷ്കർ ഇ തോയ്പയ്ക്കും ഐഎസിനും ഞാൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പണം സമ്പാദിച്ചിട്ടുണ്ട്. ഇത് മഹേഷ് പാൽ കേസിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ കൊന്നതാര്? കൊന്നത് 3 സമാജവാദി പാർട്ടിക്കാരാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ജീവനോടെ പോലീസിൻ്റെ കയ്യിൽപ്പെട്ടാൽ
സമാജവാദ സമാജവാദി പാർട്ടിയുടെ രഹസ്യങ്ങൾ, അധോലോക രഹസ്യങ്ങൾ വെളിയിൽ വരുമോ എന്ന ചിന്തയും ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത. എന്തായാലും ദൗർഭാഗ്യകരമാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഞാൻ അങ്ങയുടെ ഒറ്റ ചോദ്യം കൂടി ചോദിച്ചതിന് ശേഷം മറ്റതികളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അടുക്കൽ ബി ഗോപാലകൃഷ്ണൻ, ഈ ഭീതി കൂടാതെ റോഡിലൂടെ നടക്കാം എന്ന് അങ്ങയുടെ വ്യക്തിപരമായി ആളുകൾ പറഞ്ഞ സംസ്ഥാനത്താണ് പോലീസിന്റെ വലയത്തിനുള്ളിൽ വെച്ച് രണ്ടു പേർ വെടിയേറ്റു മരിക്കുന്നത്. ആരുമില്ലാത്ത റോഡിലൂടെ ഏത് നട്ടപ്പാതിരേക്കും ഭീതി കൂടാതെ സ്ത്രീകൾക്ക് പോലും നടക്കാൻ കഴിയുന്ന സംസ്ഥാനത്താണ് ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ ആ ഭീതി കൂടാതെ എന്നതിനെ പുനർനിർവചിക്കേണ്ടി വരും. ഒരു ദിവസം പോലും കോടതി മുറിയിൽ കയറാതെ, അങ്ങയുടെ വാക്കുകളാണ്, ഒരു ദിവസം പോലും പോലീസ് സ്റ്റേഷനിൽ കയറാതെ 1150 കേസുകളുള്ള ലഷ്കർ ഇ തോയ്ബയുമായി പോലും തനിക്ക് ബന്ധമുണ്ട് എന്ന് നേരത്തെ മൊഴി കൊടുത്ത ഒരാൾ ജീവിച്ചിരുന്ന സംസ്ഥാനത്തിൻ്റെ പേരാണ് യു പി എന്ന് പറയുന്നത്. അവിടെയാണ് കേരളത്തെക്കാൾ നല്ല നിയമവ്യവസ്ഥ എന്ന് അങ്ങ് പറയുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നില്ലല്ലോ. അഡ്വക്കൽ ബി ഗോപാലകൃഷ്ണൻ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ആ ജവഹർലാൽ നെഹ്റു ജയിച്ച മണ്ഡലത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അത് ചേരുന്നുണ്ടോ? അത് ചെയ്തെന്നുണ്ടോ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജയിച്ച മണ്ഡലത്തിലാണ് ഇയാൾ ജയിച്ചത്. അത് ചേരുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ചേരും. ഒരു ദിവസം കൊണ്ട് യു പി എ സ്വർഗമാക്കാമെന്നൊന്നും ആർക്കും പറയാനും പറ്റില്ല, ആർക്കും കഴിയുകയുമില്ല. ആറുവർഷക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയും. 6 വർഷം കൊണ്ട് സാധിച്ചതാണ് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. എല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ല. ആ കുട്ടിയുടെ, ആ കുട്ടി ജീവിക്കുന്ന സ്ഥലത്തെയാണ് പറഞ്ഞത്. അല്ല, അങ്ങിപ്പോൾ ആ കുട്ടി ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ കുട്ടി പറഞ്ഞ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് യു പിയുടെ പൊതു ക്രമസമാധാനത്തെ പറ്റി വിശദീകരിക്കാൻ വേണ്ടിയാണല്ലോ ഇവിടെ കോട്ട് ചെയ്തത്. 183 എൻകൗണ്ടർ കൊലപാതകങ്ങൾ നടന്ന ഒരു സംസ്ഥാനം, ഈ പറയുന്ന പോലീസ് വലയത്തിനുള്ളിൽ നിന്ന് നിയമത്തിന്റെ കയ്യിൽ സുരക്ഷിതരാണ് എന്ന് വിചാരിക്കുന്ന രണ്ടുപേർ വെടിവെച്ച് കൊല്ലപ്പെടുന്ന, മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലപ്പെടുന്ന ഒരു സംസ്ഥാനം. എത്ര കൊലപാതക കേസുകൾ പേരിലുണ്ടെങ്കിലും അങ്ങ് തന്നെ ഒരു ഭീകര രൂപിയെ എങ്ങനെ വിശേഷിപ്പിക്കാമോ നിയമത്തിന് മുന്നിൽ? അങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അങ്ങനെ തന്നെ ആകട്ടെ, അദ്ദേഹം നമ്മളെ അത് ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ പോലും അദ്ദേഹത്തിന് ഒരു കോടതി മുറിയിലും ഒരു പോലീസ് സ്റ്റേഷനിലും കയറാതെ വർഷങ്ങൾ അധികാര കസേരയിലിരുന്ന് എല്ലാ അധികാരങ്ങളും കൈയാളി ആരധികാരത്തിൽ കയറണമെന്ന് സ്വയം തീരുമാനിച്ച് ഒരു കുറ്റകൃത്യ സാമ്രാജ്യത്തെ അപ്പാടെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിയമവ്യവസ്ഥതയുള്ള സംസ്ഥാനം സ്വർഗമല്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് പക്ഷേ കുറ്റവാളികളുടെ സ്വർഗമാണ്. മാധു, കുറെ കാലമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രേമവും സ്നേഹവും ഒക്കെ തോന്നും. യാക്കൂബ് മേമൻ്റെ കാര്യത്തിൽ സ്നേഹം തോന്നിയവരുണ്ട്, മാധ്യമങ്ങൾ മാത്രമല്ല ഇടതുപക്ഷവും വലതുപക്ഷവും. അഫ്സൽ ഗുരുവിൻ്റെ കാര്യത്തിലും ഈ പ്രേമവും സ്നേഹവും തുടങ്ങിയിരുന്നു. എന്നു മാത്രമല്ല, ഈ അഫ്സൽ ഗുരുവും യാക്കൂബ് മേമനെയും മാത്രമല്ല മറ്റു പലരുടെ പേരിലും ഇത്തരം കാര്യങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് ചാടിക്കേറി അവർക്ക് വേണ്ടി വല്ലാതെ അവരെയൊക്കെ ഒരു വിശുദ്ധ മനുഷ്യന്മാരായി പ്രഖ്യാപിക്കുന്ന പതിവ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കുറച്ച് കാല. യു പി എന്ന് കേട്ടാൽ നിങ്ങൾക്ക് കുരുപൊട്ടും. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ഞാൻ യു പിയുടെ ക്രമസമാധാനത്തെ പറ്റി ബി ജെ പിയുടെ പൊതു അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കേരളത്തെക്കാൾ നല്ലത് എന്ന് പറഞ്ഞ അങ്ങാണോ? അങ്ങേക്ക് കേരളം എന്ന് പറയുമ്പോൾ കുരുപൊട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് സമ്മതിച്ചു തരുമോ? ഞാൻ യു പിയെ പറ്റി, കേരളത്തെ പറ്റി ഒരൊറ്റ വാക്ക് പറയാതെ യു പിയുടെ ക്രമസമാധാന പാലനം പൊതുവായി എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിച്ചപ്പോൾ കേരളം എന്ന് പറഞ്ഞാണ് അങ്ങ് തുടങ്ങിയത്. ആ എന്നെയും അങ്ങയും തമ്മിലാണ് അങ്ങ് ഈ പറയുന്ന മുൻകാല പ്രേമത്തെ പറ്റിയൊക്കെ പറഞ്ഞ് താരതമ്യം ചെയ്യുന്നത്. അത് കുറച്ച് കടന്നതാണ്. അഫ്സൽ ഗുരുവിനെയോ യാക്കൂബ് മേമനെയോ ഞാൻ എവിടെയും ന്യായീകരിച്ചിട്ടില്ല. ഞാൻ വാർത്ത വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ, ഞാൻ എവിടെയും ന്യായീകരിച്ചിട്ടില്ല. ഈ ചർച്ച ഞാൻ തുടങ്ങിയത് അതീഖ് അഹമ്മദ് കുറ്റവാളിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ കൊല്ലപ്പെടേണ്ടയാളെന്ന് തീരുമാനിക്കാൻ എനിക്ക് അർഹതയില്ല, നിയമത്തിനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറ്റവാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച തുടങ്ങുന്നത് എനിക്കും എന്റെ മാധ്യമത്തിനും അദ്ദേഹത്തോട് ഈ പറയുന്ന പ്രേമമുള്ളത് കൊണ്ടാണോ? അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഞാൻ കൊല്ലം കുറേയായി ഈ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിട്ട്. മാധു എത്ര കാലമായെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ചർച്ച കുറെ നാളായി തുടങ്ങിയിട്ട്, ഇതേ വേദിയിൽ, ഇതേ ചർച്ചയിൽ, ഇതേ മാതൃഭൂമി പ്ലാറ്റ്ഫോമിൽ ഞാൻ യാക്കൂബ് മേമനെയും അഫ്സൽ ഗുരുവിനെയും ബുർഹാൻ വാണിയെ പറ്റിയൊക്കെ ഞാൻ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ച ചെയ്യാനുള്ള കാരണം ഇവരൊക്കെ വിശുദ്ധ പശുക്കളായിട്ട്, വിശുദ്ധ മനുഷ്യന്മാരായി നിങ്ങളുടെ ചാനലടക്കം ഈ കേരളത്തിലെ ചാനലുകൾ അവതരിപ്പിച്ചിട്ടാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു മന്ത്രിയാണല്ലോ വി മുരളീധരൻ,
അല്ല ഒരു മിനിറ്റ് ഞാനൊന്ന് തീർത്തോട്ടെ. കേരളത്തിലൊരു മന്ത്രിയാണല്ലോ വി മുരളീധരൻ. അദ്ദേഹം ബംഗാളിൽ പോയ സമയത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാറടിച്ച് അദ്ദേഹത്തെ തല്ലി ഓടിച്ചില്ലേ? നിങ്ങൾ ചർച്ച ചെയ്തോ കേരളത്തിൽ? കേരളത്തിൽ എവിടെങ്കിലും ചർച്ച ചെയ്തോ? ഇന്നലെ ദാ ഇപ്പോൾ ആനന്ദ് ബോസ് എന്ന് പറയുന്ന എം പി ബംഗാളിൽ ഇനി ഒരു നിമിഷം പോലും ഇങ്ങനെ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിരവധി അക്രമത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ വായിക്കാം. ആനന്ദ് ബോസ് കേരളത്തിലെ ആളാണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ബംഗാളി നിങ്ങൾക്കൊരു വിഷയമല്ല, മഹാരാഷ്ട്ര നിങ്ങൾക്കൊരു വിഷയമല്ല, നിങ്ങൾക്ക് ബംഗാളി വിഷയമല്ല, മഹാരാഷ്ട്ര വിഷയമല്ല, കേരളം വിഷയമല്ല. ഞാൻ ഇവിടെ ഈ കസേരയിൽ ഇരുന്ന് ചർച്ച ചെയ്തത് അങ്ങനെ ചർച്ച ചെയ്ത എനിക്ക് യു പിയിൽ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഇരട്ട കൊലപാതകം ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്യാനുള്ള അവകാശവും ബാധ്യതയും ധാർമ്മിക ബോധ്യവും ഒക്കെ ഉണ്ട് ബി ഗോപാലകൃഷ്ണൻ. അതിപ്പോൾ നിങ്ങൾ പറയുന്ന വിഷയം ചർച്ച ചെയ്യുകയല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണോ അത് ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ധാരണ. അല്ലാതെ ബി ജെ പി ആവശ്യപ്പെടുന്ന വിഷയം ചർച്ച ചെയ്ത് കളയാം എന്നൊരു കാഴ്ചപ്പാടില്ല. മാധു, ബി ജെ പി ആവശ്യപ്പെടുന്ന കാര്യം ചർച്ച ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാവില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 9 വർഷമായിട്ട് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഇന്ന് വരെ ദ ടിൽ ടുഡേ മാതൃഭൂമി എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് നിങ്ങളോട് പറയാം, ഇന്ന് വരെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നിട്ട് അഴിമതിയില്ലാതെ ഭരിച്ചിട്ട് ഈ രാജ്യത്ത് വികസനം കൊണ്ടുവന്ന് സാധാരണക്കാരന് വെള്ളം തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കൊടുത്ത് അവസാനം കേരളത്തിലേക്ക് ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ്സും കൊണ്ടുവന്നിട്ട് ഒരു ദിവസം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ നാവ്, നിങ്ങൾ മാതൃഭൂമിയുടെ മൊത്തം നാവ്. അതുകൊണ്ട് നിങ്ങൾ മാതൃഭൂമിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. ആരുടെ പി ആർ പണിയാ ചെയ്യുന്നത്? അല്ല, ഇപ്പൊ ആദി ഖാന്റെ പി ആർ പണിയാണോ ചെയ്യുന്നത്? പോലീസിന്റെ കൺമുന്നിൽ നിന്ന് പോലീസിന്റെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് രണ്ടുപേർ കൊല ചെയ്യപ്പെടുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കപ്പെടുന്ന ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ന് തോന്നുക പോലും ചെയ്യാത്തത്. ഞാൻ ആ നിയമവ്യവസ്ഥയെ പറ്റി ആ ക്രമസമാധാന പാലനത്തെ പറ്റി ചോദിക്കുമ്പോൾ അങ്ങ് തുടക്കത്തിൽ തന്നെ ഈ സംസ്ഥാനവുമായാണ് അതിന്റെ താരതമ്യം ചെയ്യുന്നത്. എന്നിട്ട് അങ്ങ് പറയുകയാണ് എനിക്ക് യു പി എ പറ്റി പറയുമ്പോൾ കുരുപൊട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് കേരളത്തെ പറ്റി പറയുമ്പോൾ കുരുപൊട്ടുന്നു എന്ന് പറയുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അടുക്കൽ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു വിരോധവും ഇല്ല. നിങ്ങൾ പറയുന്നതിന് ഒരു വിരോധവും ഇല്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഞാൻ ദൗർഭാഗ്യകരം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. മാധു, ദൗർഭാഗ്യകരം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഇങ്ങനൊരു സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. രാജ്യത്തെ നിയമവ്യവസ്ഥ യു പിക്ക് മാത്രമല്ല, വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥ ബംഗാളിന് മാത്രമല്ല. ശരി.